സംസ്ഥാനത്ത് ബുധനാഴ്ച അർദ്ധരാത്രി മുതൽ നടത്താനിരുന്ന ഓട്ടോ ടാക്സി പണിമുടക്ക് മാറ്റിവെച്ചു. ഗതാഗത മന്ത്രി ആന്റണി രാജുവുമായി നടത്തിയ ചർച്ചയ്ക്ക് ശേഷമാണ് തൊഴിലാളി യൂണിയനുകളുടെ തീരുമാനം. ഇന്ധനവിലയ്ക്കൊപ്പം മറ്റ് അനുബന്ധ ചിലവുകളും കൂടിയതിനാൽ ആനുപാതികമായി ഓട്ടോ ടാക്സി നിരക്ക് പുതുക്കി നിശ്ചയിക്കണമെന്ന ആവശ്യമുയർത്തിയാണ് തൊഴിലാളികൾ പണിമുടക്ക് പ്രഖ്യാപിച്ചിരുന്നത്. സംസ്ഥാനത്ത് ബുധനാഴ്ച അർദ്ധരാത്രി മുതൽ നടത്താനിരുന്ന ഓട്ടോ ടാക്സി പണിമുടക്കാണ് മാറ്റിവെച്ചത്. ഗതാഗത മന്ത്രി ആന്റണി രാജുവുമായി നടത്തിയ ചർച്ചയ്ക്ക് ശേഷമാണ് തൊഴിലാളി യൂണിയനുകളുടെ തീരുമാനമുണ്ടായത്. ഓട്ടോ ടാക്സി ചാർജ് വർദ്ധിപ്പിക്കണമെന്ന ആവശ്യം ന്യായമാണെന്നും സർക്കാരിന് നൽകിയ ആവശ്യങ്ങൾ പരിഗണിക്കുമെന്നും ചർച്ചയ്ക്ക് ശേഷം മന്ത്രി ആന്റണി രാജു മാധ്യമങ്ങളോട് വ്യക്തമാക്കി. വിഷയത്തിൽ ജസ്റ്റിസ് രാമേന്ദ്രൻ കമ്മിറ്റിയോട് ഒരു മാസത്തിനുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കാൻ ആവശ്യപ്പെടുമെന്നും മന്ത്രി അറിയിച്ചിട്ടുണ്ട്. അനുഭാവപൂർണമായ സമീപനമാണ് സർക്കാരിൽ നിന്നുണ്ടായതെന്ന് യൂണിയനുകളും പ്രതികരിച്ചു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് പണിമുടക്ക് മാറ്റിവെക്കാൻ തീരുമാനിച്ചത്. ഇന്ധനവിലയ്ക്കൊപ്പം മറ്റ് അനുബന്ധ ചിലവുകളും കൂടിയതിനാൽ ആനുപാതികമായി ഓട്ടോ ടാക്സി നിരക്ക് പുതുക്കി നിശ്ചയിക്കണമെന്ന ആവശ്യമുയർത്തിയാണ് തൊഴിലാളികൾ പണിമുടക്ക് പ്രഖ്യാപിച്ചിരുന്നത്. അവശ്യ സാധനങ്ങളുടെ വിലയും ഇന്ധനവിലയും കുതിച്ചുയരുന്ന സാഹചര്യത്തിൽ ഓട്ടോ തൊഴിലാളികൾ പ്രതിസന്ധിയിലായതിനാൽ മിനിമം ചാർജ് 5 രൂപയെങ്കിലും വർദ്ധിപ്പിക്കണമെന്നായിരുന്നു തൊഴിലാളികളുടെ ആവശ്യം. 2018 ഡിസംബറിലാണ് സംസ്ഥാനത്ത് ഏറ്റവും ഒടുവിൽ ഓട്ടോ ടാക്സി നിരക്ക് വർദ്ധിപ്പിച്ചത്. ന്യൂസ് ഡെസ്ക്, സി ടി വി പ്രാദേശിക വാർത്താ.